ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് റവയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇത് ഒരു 250 ഗ്രാം അളവിൽ റവയുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 3 ടീസ്പൂൺ നെയ്യ്, അതിവിടെ നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, കാഷ്യൂ, പഞ്ചസാര, നെയ്യ്. പിന്നെ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് പാലാണ് കേട്ടോ. പാലുണ്ട്, പിന്നെ നല്ല ചൂട് പാലാണ്, പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, നിർബന്ധമില്ല. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ഡെക്കറേഷൻ പരിപാടിക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് റെഡ് വെൽവെറ്റിൻ്റെ കളറാണ്, റെഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക. ഇനി ആദ്യം നമുക്കിതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ഈ റവ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായ സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെയ്യ് നന്നായിട്ട് ഉരുക്കിയ ശേഷം അതിലേക്ക് കാഷ്യൂ, നമ്മൾ ക്രഷ് ചെയ്തിട്ടിരിക്കുന്ന കാഷ്യൂ കേട്ടോ, കാഷ്യൂ ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് ഒരു അര മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. നന്നായിട്ട് ഫ്രൈ ആകുമെന്നും വേണ്ട, ഒരു പകുതിയൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. നന്നായിട്ട് ചുമക്കൊന്നും വേണ്ട കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ, ഇത് റോസ്റ്റഡ് റവയല്ല, റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കേട്ടോ. റോസ്റ്റഡ് റവയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, റോസ്റ്റ് ചെയ്യാത്ത റവയാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു, നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. നമ്മളിതേ ഈ റവ വറുക്കുന്ന സമയത്ത് നമുക്കിതൊരു കാരണവശാലും ചുമക്കാൻ പാടില്ല കേട്ടോ, നമുക്ക് നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടണം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിരകി വെച്ചിട്ട് അത് അതേപോലെ അങ്ങ് ചേർത്ത് കൊടുത്തതല്ല, മിക്സിയിലിട്ടിട്ട് ഒരു 3-4 തവണ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ ചിരകി കഴിഞ്ഞാൽ അത് വലുതും ചെറുതുമായിട്ട് പല സൈസിൽ കിടക്കും. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കഴിയുമ്പോൾ ഉരുട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു ജാറിനകത്തോട്ട് ഇട്ടിട്ട് ഒരു 2-3 തവണ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട്, മീഡിയം ഫ്ലെയിമിലിടാൻ പാടില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 3 മിനിറ്റോളം തന്നെ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്, അത് അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന റവയുണ്ടല്ലോ അതിൻ്റെ ഒരു 3/4 ഭാഗം അളവിലാണ് ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു പകുതിയോളം, പകുതിയിൽ കൂടുതലും തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റ്, ഒരു 1.5 മിന്റ്റൊക്കെ നമ്മൾ വഴറ്റി കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് റവ നന്നായിട്ട് ഒരു നനഞ്ഞ് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ലൊരു മണവും കൂടെ ഉണ്ടാവും. എനിക്ക് പഞ്ചസാര അത് പോരായിരുന്നു. അപ്പോൾ ബാക്കി പഞ്ചസാര ഞാൻ പൊടിച്ചാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുപോലെ അങ്ങ് പപ്പട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഇതിൻ്റെ ഈ റവയുടെയൊക്കെ കളറ് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് പൊടിച്ചാണ് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു, വറുത്തു കൊടുത്തു. ഇപ്പോൾ അതും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ ചെറിയൊരു നനവ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മളതങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇതിപ്പോൾ ഞാനിത് അടുപ്പിൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാം ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്നായിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് ലഡു റെഡിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പകുതിയോടെ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ റെഡും വൈറ്റും രണ്ട് കളറും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റിയിട്ട് ബാക്കി റവയിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ ആദ്യമേ കാണിച്ചു വെച്ചിട്ടുള്ള ഈ കളറുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്പ് മാത്രം ഒരു ബൗളിലോട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ റവയിലോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കി, പക്ഷെ നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കളറ് കിട്ടുന്നത് വരെ നമ്മളതും കൊണ്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ നല്ല ചൂടിൽ തന്നെ വേണം കേട്ടോ ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നമുക്ക് ആ ഒരു ലഡു ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാനൊരു 2-3 ടീസ്പൂൺ അളവിലും കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട്
മിക്സ് ചെയ്തുകൊടുത്തു. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാട്ട്. നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന അതേ പാൻ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഞാനിതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റിൽ തന്നെ ഉരുട്ടിയെടുക്കുക. ഇത് നമുക്ക് ഉരുട്ടുമ്പോൾ തോന്നി ഇത് പൊടിഞ്ഞു പോകുന്നൊക്കെ തോന്നും, പക്ഷേ പൊടിഞ്ഞൊന്നും പോകത്തില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. കണ്ടോ, ഈ രീതിയിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ റെഡ് ലഡു ഇതുപോലെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ലഡു റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ റവ, ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ കുറച്ച് തണുത്തു പോയായിരുന്നു. അപ്പോൾ ഞാനത് പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചൂടാക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചാണ് ചൂടാക്കിയത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് സെപ്പറേറ്റ് നെയ്യ് പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു 3-4 ടീസ്പൂൺ ചൂട് പാലും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ഇതിനെ അങ്ങ് നല്ല രീതിയിലൊന്ന് ഉരുട്ടിയെടുത്തു. നമ്മൾക്ക് ഇത് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഒരു അളവുണ്ടല്ലോ, അതിനായിട്ട് നമുക്ക് ചൂട് പാല് ചേർത്ത് കൊടുക്കുക. ചൂട് പാല് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, എന്നാലേ നമുക്ക് അത് നന്നായിട്ട് ഉരുട്ടി കിട്ടത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ആദ്യം ഉരുട്ടുമ്പോൾ തന്നെ നല്ല ടൈറ്റ് ചെയ്ത് തന്നെ പ്രസ് ചെയ്തിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോഴേ നമുക്ക് നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇതുപോലെ നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.